പ്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ എം ടി കുര്യാച്ചൻ അച്ഛൻ, സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി ബസ്കിയമ്മ മേരിക്കുട്ടി പീറ്റർ തുടങ്ങി ഈ സൂം മീറ്റിംഗിന്റെ ചുമതലക്കാരിയിരിക്കുന്ന വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് മീകാലച്ചനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വന്നിയ കുര്യാച്ചൻ കോറപ്പിസ്കോപ്പ ഓർത്ത് ഒരു മൗന പ്രാർത്ഥന അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ നടത്തി. അച്ഛന് പെട്ടെന്ന് ആരോഗ്യവും സൗഖ്യവും കർത്താവ് കൊടുക്കട്ടെ എന്ന് ഈ സൂം മീറ്റിംഗിൽ കൂടി നമുക്ക് അച്ഛനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പരിശുദ്ധ സഭയുടെ തലവനായ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പ്രാദേശിക തലവനായിരിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക ആബുന്മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ ബാവായുടെ 82 വയസ്സ് പൂർത്തിയാക്കി 83 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ശ്രേഷ്ഠ ബാവായിക്ക് പൂർണമായിരിക്കുന്ന സൗഖ്യവും ആയുരാരോഗ്യങ്ങളും കർത്താവ് കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനാളുകൾ ആശുപത്രിയിലായിരുന്നുവെങ്കിലും അത്ഭുതം കാണപ്പെട്ടു. ദൈവത്തിന്റെ അത്ഭുത ശക്തിയാൽ ശ്രേഷ്ഠ ബാവ പൂർവാധികം സൗഖ്യം പ്രാപിച്ച് പുത്തൻകുരിശിൽ ഇപ്പോൾ വിശ്രമിക്കുന്നു. ഈ വരുന്ന 22 തീയതി ശ്രേഷ്ഠ ബാവായുടെ ജന്മദിനമാണ്. നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ ഇപ്പോഴത്തെ ഈ കോവിഡും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു കൂടി വരവ് അസാധ്യമെങ്കിലും ശ്രേഷ്ഠ ബാവായി ഓർത്ത് ബാവായുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബാവ ദീർഘകാലം ജീവിച്ച് ഈ സഭയെ നയിക്കുവാൻ ബാവായിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബാവായുടെ അനുഗ്രഹം വലുതാണ്. ഈ സഭയെ വളർത്തുന്നതിൽ ബാവായിക്ക് മുഖ്യമായ പങ്ക്, ത്യാഗം എല്ലാം ബാവ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാവായി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ സൂം മീറ്റിങ്ങിന് കൂടി വന്നിരിക്കുന്ന, ഈ സ്റ്റേജിലെത്തിയിരിക്കുന്ന എല്ലാ വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് വായിച്ചു കേട്ടതായി ശുദ്ധമുള്ള ഏവെങ്കിലും ഭാഗത്ത് കർത്താവ് അവരോട് പ്രസംഗിച്ചു. ജനം 3 ദിവസം യേശുവിനോട് കൂടെ ആയിരുന്നു. അവർക്ക് വിശന്നില്ല. കർത്താവ് ശ്ലീഹന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവരുടെ നിസ്സഹായ അവസ്ഥ ശ്ലീഹന്മാര് കർത്താവിനെ അറിയിച്ചു. കർത്താവ് ചോദിച്ചു, ആട്ടെ, നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്? എന്താണുള്ളത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ജനത്തിന് മുഴുവനും ഭക്ഷണം കൊടുക്കാനുള്ളതായ വകയില്ല. പിന്നെ എന്താ ഉള്ളത്? ഞങ്ങളുടെ കയ്യിൽ കുറച്ച് അപ്പവും കുറച്ച് മത്സ്യവുമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും കുറച്ച് വറുത്തുമീനുമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. വാസ്തവത്തിലെ ശ്ലീഹന്മാർക്ക് അവരുടെ കയ്യിലുള്ളതായ കാര്യങ്ങൾ അവർ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇതുകൊണ്ട് എന്ത് സാധിക്കും? ഈ ജനത്തിന് ഇത് കൊടുക്കാൻ സാധിക്കുമോ? പക്ഷേ കർത്താവ് എന്ത് പറഞ്ഞു? നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കർത്താവ് ആ ഉള്ളത് വാങ്ങി, അത് നുറുക്കി പ്രാർത്ഥിച്ചു. കാണും, പ്രാർത്ഥിക്കാതിരിക്കില്ലല്ലോ. പ്രാർത്ഥിച്ചു, അവർക്ക് കൊടുത്ത് വിളമ്പാൻ പറഞ്ഞു കൊടുത്തു. വിളമ്പിക്കഴിഞ്ഞു, അത് ഒരുപാട് ബാക്കി വന്നു. അത് ശേഖരിച്ചു, 4 വൻകുട്ടകളിൽ നിറച്ചെടുത്തു. കർത്താവ് അവിടെ ചെയ്ത കാര്യങ്ങളിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഇപ്പോ പരീക്ഷയുടെ സമയമാണ്. വാസ്തവത്തിൽ പള്ളിയിൽ പോകുന്നില്ല, സൺഡേ സ്കൂളിൽ പോകുന്നില്ല. എത്ര പേര് വൈകിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് തങ്ങളുടെ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വാ മക്കളെ 1 മിനിറ്റ് സമയം നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? വൈകുന്നേരത്തും രാവിലെയോ ചിക്കൊക്കെ പൊക്കോട്ടെ, ഏതെങ്കിലും ഒരു നേരത്തെങ്കിലും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ എത്ര കാണും? ഈ സൂം മീറ്റിങ്ങിൽ എത്ര പേരുണ്ടാവും? കുറച്ച് പേരിലേ ഉണ്ടാവുള്ളൂ. എങ്കിലും നിങ്ങളോടായും നിങ്ങൾ വഴിയൊക്കെ ഒന്ന് പോകട്ടെ എന്ന് ഓർത്ത് മാത്രം പറഞ്ഞതാ. മക്കളെ ഓർത്ത് വിളിച്ചു വരുത്തി 1 മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് എത്ര രക്ഷിതാക്കൾക്ക് സാധിക്കുന്നുണ്ട്? ആർക്കും തന്നെ സാധിക്കുന്നില്ല. നേരത്തെ സഹോദരി പറഞ്ഞു, കർത്താവിന്റെ കാലത്ത് ആദ്യമായി നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു.
കല്ലെറിയാൻ ആരും തയ്യാറായില്ല. കർത്താവ് രണ്ടാമത് വന്നപ്പോൾ ഇനിയും കല്ലെറിയാം, നിങ്ങളിൽ പാപമില്ലാത്തൊരു കല്ലെറിയാൻ പറഞ്ഞപ്പോൾ ആ കൂടി വന്നവരൊക്കെ കല്ലെറിഞ്ഞു. വാസ്തവത്തിലെ മനുഷ്യന് വന്ന മാറ്റവും ഗതിവിഗതികളുടെ വികൃതികളും എല്ലാം മനസ്സിലാക്കുമ്പോൾ ഇന്ന് പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്ന് വന്നിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് പല ഉപോത്ഫലങ്ങളുമുണ്ട്. കാരണം പള്ളി പൂട്ടിയിടുന്നു, പള്ളിക്കകത്ത് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാനുള്ള അധികാരികളെല്ലാം ഉണ്ട്. അപ്പോ അതിന് സാധിക്കുന്നില്ല. പിന്നെ കൂടി വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ മാസ്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കും, എങ്ങനെ പള്ളിയിൽ പോകും, പിന്നെ ദൈവത്തിന് എന്താണ് പ്രസക്തിയുള്ളത്? അപ്പോൾ ദൈവവിശ്വാസം നഷ്ടപ്പെടുന്ന ആളുകളിൽ അവനവൻ തന്നെ അവനവനെ ഭരിക്കുന്ന ഒരു കാലയളവില് പിശാച് തന്റെ ആധിപത്യം ഭൂമുഖത്ത് ഉറപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ച് മനുഷ്യനിൽ കൂടി തന്നെ സൃഷ്ടിക്കുന്ന ചുറ്റുപാടിൽ കർത്താവ് പറയുന്നു, നിന്റെ പക്കൽ എന്തുണ്ട്? നമ്മുടെ പക്കല്, നമ്മുടെ മക്കൾക്ക് എല്ലാവരും ഒരുപോലെ പഠിക്കുന്നവരായിരിക്കണമെന്നില്ല, എല്ലാവരും ഒരുപോലെ ബുദ്ധിശക്തി ഉള്ളവരായിരിക്കണമെന്നില്ല. പക്ഷേ അച്ഛനും അമ്മയും എന്ത് ചെയ്യണം? ആ ഉള്ള ബുദ്ധി മതി, ആ ഉള്ള കഴിവ് മതി. അവരെ വിളിച്ച് മടിയിലിരുത്തി അരികത്തിരുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എന്ത് ചെയ്യും? ആ ഉള്ള അറിവിനെ, ഉള്ള ബുദ്ധിയെ, ഉള്ള പ്രാഗൽഭ്യത്തെ കർത്താവ് എന്ത് ചെയ്യും? അഞ്ചപ്പവും രണ്ട് മീനുമല്ല, അത് അനേകർക്ക് അതിൽ നിന്ന് കൊടുക്കുവാനും ബാക്കി മാറ്റിവെക്കാനും. ഈ ബാക്കി ആരാണ്? കർത്താവ് പറഞ്ഞു, ഈ തൊഴുത്തിൽ പെടാത്തവർ എനിക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും കഴിവുകൾ അവന്റെ ആവശ്യത്തിന് ഉപയോഗിച്ച് മറ്റുള്ളവർക്കും കൂടെയും പ്രയോജനപ്പെടുത്താവുന്ന നിലയിൽ തങ്ങളുടെ മക്കൾക്ക് ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും തങ്ങളുടെ മക്കളെ വളർത്തും. എവിടെ വരുമ്പോൾ കർത്താവിന്റെ അടുത്തത് എത്തിക്കഴിയുമ്പോൾ അത് സംഭവിക്കും. പിന്നെ കർത്താവ് എന്താ ചെയ്തത്? കർത്താവിന്റെ അടുത്ത് വന്നതിന് കർത്താവ് കാര്യങ്ങളിലെടുത്ത് വെച്ച് കാര്യങ്ങളെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അത് സംഭവിച്ചു. അപ്പോൾ പ്രാർത്ഥന ഏതൊരു കാര്യത്തിന്റെയും പിന്നെ അടിത്തറയാണ്. പ്രാർത്ഥന ഇല്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ശരി, കോവിഡ് വന്നു, പള്ളിയിൽ നിന്ന് പോകാൻ സാധിക്കുന്നില്ല. ശരിയാണ്, പക്ഷേ ആരാണ്? കൂട്ടമായിട്ടല്ലേ പോകാൻ പറ്റാത്തതുള്ളൂ. ഏതെങ്കിലും ഒരു ദിവസം എപ്പോഴെങ്കിലും പോയി പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു വരുന്ന എത്ര പേരുണ്ട്? ആരും തന്നെയും കാണാൻ പറ്റില്ല. ഒറ്റ കാര്യമുള്ളൂ, കോവിഡാ. പള്ളിയിൽ പോയാൽ കോവിഡ് വരും, ബസ്സിൽ കയറിയ കോവിഡ് വരില്ല, മാർക്കറ്റിൽ പോയാൽ കോവിഡ് വരില്ല, എന്ത് സാധനം മേടിക്കാനും കോവിഡ് വരില്ല. പക്ഷെ കോവിഡ് പരക്കുന്ന ഒറ്റ സ്ഥലം ഇവിടെ പള്ളിയാണ്. ഇതിലാണെന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് വസിക്കുന്ന ആലയമായ ആലയത്തില് കൂട്ടത്തോടെ പോകാൻ സാധിച്ചില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ പോയി നമ്മുടെ കഴിവുകളെ പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പ്രാർത്ഥിക്കാൻ ഒരു സമയം കണ്ടെത്തി കർത്താവിന് മുമ്പിൽ സമർപ്പിക്കണമെന്ന് പറയുവാൻ അപ്പനും അമ്മയ്ക്കും സാധിക്കണം. അപ്പനും അമ്മയ്ക്കും സാധിക്കണം. എന്ത്? ഒന്ന് മുട്ടുകുത്തി അല്ലെങ്കിൽ ഒന്ന് ഒരു പായൊക്കെ ഇട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയില്ലാത്തൊരു ലോകത്തേക്ക് ലോകത്തെ ഭൗതിക തലം നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടിൽ ഏതാനും കുറച്ചു പേര് 43-ാമത്തെ ബൈബിൾ വേറെ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ലോക സമാധാനത്തിന് വേണ്ടിയും ലോകശാന്തിക്ക് വേണ്ടിയും ലോകത്തെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഈ മഹാപർച്ച പകർച്ചവ്യാധി മാറുവാൻ വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അന്ന് കല്ലെറിയാൻ മുതിരാതെ മടങ്ങിപ്പോയ ആളുകളുടെ സ്ഥാനത്ത് നമുക്ക് നിന്നുകൊണ്ട് ഞങ്ങളും പാപികളാണ് എന്ന് കർത്താവിന് മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവമേ ലോകത്തെ സമാധാനവും ലോകത്തെ സന്തോഷവും കർത്താവ് അവിടുന്ന് തരയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ സൂം മീറ്റിങ്ങിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന സിജുവിനെ മറക്കാനായിട്ട് പറ്റുകയില്ല. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന പിന്നെ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഞാൻ ഓർക്കട്ടെ, എം ടി കുരിയാച്ചൻ കോറപ്പിസ്കോപ്പ, സുവിശേഷ രംഗത്തും ജയസി മിഷന്റെ പ്രവർത്തനത്തിലും സുവിശേഷ അഖിലമലങ്കര സുവിശേഷ യോഗത്തിലൊക്കെ എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട്. കാരണം യാത്ര പോകുമ്പോഴൊക്കെ അച്ഛൻ കൂടെ ഉണ്ടാവും. അതുപോലെ മർത്ത മറിയം സമയത്തിന്റെ ജനറൽ സെക്രട്ടറി ഇന്നലെ എന്നെ 3 പ്രാവശ്യം വിളിച്ചു, ഞാനിത് ഇതിന്റെ സൂം ഐ ഡി കണ്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, തക്ക സമയത്തിന് മുമ്പേ ഇതിനകത്തുണ്ടാവും എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എന്ത് തന്നെ ആയാലും 1 മണിക്കൂർ സമയം നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് ഐസക് ഒസ്താദ്യോ സിനിമേനി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഥവാ വേറെ ആരും ക്രമീകരിച്ചിട്ടുണ്ടോ? എന്ത് തന്നെ ആയാലും ഈ സ്റ്റേജില്, ഈ സൂം സ്റ്റേജില്
നമുക്ക് പങ്കെടുത്ത് നമുക്ക് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഞാൻ ഇന്ന് രാവിലെ കുർബാന ചെല്ലുമ്പോൾ ആ കുർബാനയില് ആരോടും പറയരുതോ 100 പേരുടെ അടുത്ത് വന്ന് പങ്കെടുത്തു. ഇത് ഇങ്ങനെ പറഞ്ഞ പോലും കുഴപ്പമാവുന്ന എനിക്കറിയാം. എങ്കിലും ഞാൻ അവർ കുർബാന കൊടുക്കും, ഞാൻ അവർ പ്രാർത്ഥിക്കും. ഞാൻ വലിയൊരു പി പി കെറ്റ് ഇട്ടിട്ടുണ്ട്. ആ പി പി കെറ്റ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നതാണ്. അത് എന്നിൽ നിന്ന് എടുത്ത് മാറ്റം പറ്റില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ, നിങ്ങളെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അടുത്ത് നമുക്ക് മുട്ടുകുത്താം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശ്രേഷ്ഠ ബാവായിയുടെ 93rd ജന്മദിനത്തിന് നമുക്ക് അവരവർ ആയിരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് ബാവായിക്ക് ജന്മദിന ആശംസകൾ നേരാം. വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.